നീ എന്റെ ജീവൻ രക്ഷിച്ചവനാ. നിന്റെ പേരെന്താണെന്ന് അറിഞ്ഞിട്ടേ ഞാൻ ഇവിടുന്ന് പോകത്തുള്ളൂ. നിന്റെ പേര് പറയാനിയാ. എന്താ ലൈഗർ? അല്ല, പിന്നീന്നോ ജോണിക്കുട്ടി എന്നൊക്കെ മതിയായിരുന്നു. എന്തായാലും ഞാൻ പറഞ്ഞു പോയി. ഒരു ലയണ്ണൻ ടൈഗറിനും ജനിച്ചവൻ, അതുകൊണ്ടാ ലൈഗർ എന്ന് പേരിട്ടത്. നിന്നെ കണ്ടപ്പോഴേ എനിക്ക് തോന്നി നേരെ ചുവയുള്ള തന്തയ്ക്കും തള്ളയ്ക്കും ജനിച്ച അല്ലെന്ന്. നമ്മള് ക്രോസ് ബ്രീഡ് എന്നൊക്കെ പറയുമ്പോൾ. ശരി, പുറത്ത് ബ്രോഷറുണ്ട്, അതിൽ ഫീസ് ഡീറ്റെയിൽസ് കാണും. ഫീസ് അടച്ചിട്ട് വന്ന് ജോയിൻ ചെയ്യും. ഇപ്പൊ മറിക്കാൻ ഞങ്ങളുടെ കയ്യിൽ കാശുണ്ടാവില്ല. പിന്നെ എന്തുകൊണ്ടാ ഇങ്ങ് പോകുന്നത്? രണ്ടടങ്ങൾ എരിയുടെ ചോറിനുള്ള ഒരു വയറും ഇളിഞ്ഞൊരു മോന്തി ഉണ്ട് സ്വന്തമായിട്ടല്ലേ? ഫ്രീ ആയിട്ട് പഠിപ്പിക്കണം. ഐ'm സോറി മാഡം, നിങ്ങൾ വേണം പേര് നോക്കൂ. മുതലാളി തള്ളി തുടങ്ങിയപ്പോഴേ എനിക്ക് തോന്നിയതാ ഇതിങ്ങനെയൊക്കെ അവസാനിക്കുന്നു. ഹലോ, ഉറക്കെ പറ കേൾക്കുന്നില്ല. നിന്നെ എതിരിടാൻ ആരെങ്കിലും നിന്റെ മുന്നിൽ വന്നാ നീ മനസ്സിൽ ഒരേ ഒരു കാര്യം മാത്രം ഓർമ്മിച്ചോ. ഈ കുട്ടിക്കത്തെ ഒച്ചയുടെ അസുഖം വല്ലതും ഉണ്ടോ? വടക്കേ കമ്പനിയിലാണോ ജോലി? നിനക്ക് ആ രോഷം ഉണ്ടാവണം. നോർമൽ അല്ലേ? നീ കേൾക്ക്. അത് കഴിഞ്ഞിരിക്കട്ടെ. ആ കേമ ആശാൻ തന്നെ വെച്ചോ. ആശാൻ കേമയെ പോയി ജയിലിൽ കിടക്കാമല്ലോ. ലയൺ ബൽറാമിന്റെയും ബാലാമണിയുടെയും മോനാ നീ. ആ ഒരു കുറവേ പാപ്പിച്ചായാലുള്ളൂ. എന്താ ലൈഗർ? എണീക്കടാ, എണീക്കടാ, എണീക്കടാ. നാളെ ആവട്ടെ.